ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ അന്നായുടെയും യോവാക്കിമിന്റെയും മകളായി പരിശുദ്ധ കന്യാമറിയം ജനിച്ചു. രക്ഷകന്റെ ജനനം സൂര്യോദയമായിരുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജനനം വൃഷകാല നക്ഷത്രത്തിന്റെ ഉദയമായിരുന്നു. ദേവദൂതനിൽ നിന്നും മംഗളവാർത്ത ശ്രവിച്ച ആ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധ കന്യകാമറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മാതൃസ്നേഹത്തിന്റെ തീക്ഷ്ണതയാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കത്തി ജ്വലിക്കുന്ന രണ്ട് ജന്മങ്ങൾ, രക്ഷകന് വഴിയൊരുക്കുന്ന സ്നാപകന്റെ അമ്മയും രക്ഷകന്റെ അമ്മയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. എലിസബത്തിന് അനുഗ്രഹം പ്രാപിച്ചവൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നു. അനുഗ്രഹം ലഭിച്ചവൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായി മാറുന്നു. ദേവകുമാരന്റെ മാതാവാകുക പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഏവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.